Aliyan versus Aliyan. Aliyan versus Aliyan. കൊച്ചുങ്ങള് വെളിയിൽ കളിച്ചോണ്ടല്ലോ നീ ഈ വെയിലത്ത്. ഇതുങ്ങളോട് ഞാൻ 100 പ്രാവശ്യമായി പറയുന്നത് തണുത്ത് പോയി കളിക്കുക തണുത്ത് പോയി കളിക്കുന്നു. നല്ല അനുസരണയുള്ള മക്കളാ. തണലത്തിരുന്ന് കളിച്ചോ അല്ലെങ്കിൽ എന്റെ ഇന്ന് കിട്ടുവിനിയും. ഞാൻ എത്ര നേരം അറിയട്ടെ പറയുന്നവരോട്. ഇറങ്ങാൻ വേണ്ടി എന്താ വീർത്തതാണോ ചോറുണ്ടേ? വാ ഓ ചോറ കഴിക്കാം. വെള്ളമെടുത്തോണ്ടോ മക്കളെ? ആദ്യം വെയിലത്ത് പോലെ ഉച്ചക്ക് വെയിൽ കൊണ്ടുവിടാക്കളെ. പത്രത്തിലൊക്കെ എല്ലാ ദിവസവും പറയുന്നതല്ലേ സൂര്യാഘാതം ഏറ്റവും ശരീരമൊക്കെ പൊള്ളിപ്പോവും. നല്ല നെയ്മീൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇപ്പൊ എല്ലാ ദിവസവും ഇറച്ചി മീനൊക്കെ അല്ലേ? ശരിയാണല്ലോ. അതാണ് ഇപ്പൊ പൈസ ചോദിച്ചു വരക്കുമല്ലോ. ഒന്ന് പെൻഷൻ കാശ് കൊടുത്തില്ലായിരുന്നല്ലോ മേഡ? കൊടുത്തില്ലേ? ഇല്ല, കഴിഞ്ഞ മാസം കൊടുത്തില്ലല്ലോ. മറന്നുപോയാ? സാധാരണ അവള് പെൻഷൻ വരുന്നതിന് മുമ്പേ ഒന്ന് ചോദിക്കും. പെൻഷൻ മേടിച്ചിട്ട് രണ്ടു ദിവസം ഞാനും ചോദിക്കും. ഇപ്പൊ പൈസ ഉണ്ടല്ലോ. അവരൊക്കെ കഴിച്ചു വാ. അമ്മേ അതേ മേലത്ത് പോലേ. കനകൻ വന്നില്ല. എപ്പോ വരും എന്നറിയാമോ? അവരെപ്പോഴും ലേറ്റാണ് വരുന്നത്. എന്റെ സമയം കൃത്യസമയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പുള്ളി എങ്ങനെയാ ഒന്ന് കാണാൻ പറ്റുന്നു? ആ വരുമ്പോ കാണാം. നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ എഴുതിയിട്ടാ വന്ന് കണക്കറക്റ്റാ. പരാതി അല്ല, എനിക്കറിയാം പുള്ളി നേരത്തെ അറിയാം. അപ്പൊ എനിക്കൊന്ന് അത്യാവശ്യം കാണേണ്ട കാര്യമുണ്ടായിരുന്നു. വരുമ്പോ കാണാം. ഞങ്ങൾ അതി സുഹൃത്തുക്കളാണ്. വളരെ കാലം അവനെ കണ്ടിട്ട് ഈ അടുത്ത കാലത്താണ് ഇവിടെയാണ് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞത്. ഓ അങ്ങനെ അറിഞ്ഞു വന്നാണല്ലേ. അല്ല, കണ്ടിട്ട് വളരെ അത്യാവശ്യമുണ്ട്. വരും വരും. നിന്നെ കാണാൻ വേണ്ടി. ഞാനാ സാബു. ഓഹോ എടാ നീ എവിടെടാ? ഞാന് നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചപ്പോ നിന്നെ അന്വേഷിച്ച് ഞാനും ക്ലീറ്റൊക്കെ ഒരുപാട് നടന്നു. നിന്റെ നമ്പർ ഇല്ല, നീ എവിടെയാണെന്ന് അറിയാൻ പോയാ? നീ എങ്ങനെ കുടുംബമായിരിക്കും. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നടാ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇതുപോലെ. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയണ്ട. അളിയ എന്റെ കുഞ്ഞ് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. ഇന്ന് തന്നെ അവൾക്ക് വേണ്ടി കുറച്ച് കാശ് അടയ്ക്കണം. ഒരു ഓപ്പറേഷനാണ്. എനിക്ക് രണ്ടു ദിവസം കാശ് കിട്ടും. പക്ഷെ ഇന്ന് തന്നെ
ഡോക്ടർ പറഞ്ഞേക്കാണ് കാശടക്ക. നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അളി നിനക്ക് ശമ്പളം കിട്ടുമ്പോഴാണ് നീ കിട്ടണത്. കെ സി ബി എന്റെ വാപ്പാരെന്നല്ലേ എനിക്ക് നേരത്തെ തരാം. ഒന്നാമതാളൊരു അഭിമാനി ഒട്ടും കയ്യിൽ പൈസ ആണില്ല. ഞാൻ വരില്ല എന്നെ കാണാൻ. പുള്ളിക അപ്പുഴയുടെ മോള് ഹോസ്പിറ്റലിൽ കിടക്കണം. നിന്റെ ചെലവല്ലേ താമസിക്കണേ. പിന്നെ കൊടു. ഇന്നത്തെ ആവശ്യമല്ലേ. കൂടു കൂടു കൂടു. അവന്റെ ചോദിക്കാൻ വേണ്ട. അവൻ ചോദിക്കുമ്പോ കളഞ്ഞു എന്ന് പറഞ്ഞത് അത് വിശ്വസിക്കും. എന്നാലും നിന്റെ പോക്കറ്റിൽ നിന്ന് അവ എടുക്കും. കൂട്ടുകാരൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നീ വന്നല്ലോ എന്നെ കാണാൻ. അത് മതി എനിക്ക്. എല്ലാവർക്കും പൈസ കാണാൻ കൊടുക്കും. ഞാൻ ചോദിച്ചാ തരേം കഴിഞ്ഞു. കഷ്ടം. അതായത് ഞാൻ സാബുവിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ക്ലീറ്റോ ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നാണ്. അന്നൊരു പാവമാണ്. വേറെ ഒരു കാര്യത്തിൽ ഇടപെടാത്ത ഒരാളായിരുന്നു. ഇപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഓരോരുത്തരും പഠിച്ച് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി. പലർക്കും പല ജോലി. ജോലിയുള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, അങ്ങനെ പലരുണ്ട്. ഗൾഫിലുള്ളവരുണ്ട്. അങ്ങനെ കുറേ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗെറ്റ് ടുഗദർ വെച്ചില്ലായിരുന്നു. സ്കൂളിൽ പഠിച്ച ആ സ്കൂളിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അന്നും ഈ സാബു മാത്രം വന്നില്ലായിരുന്നു, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഒരു വേറെ ടൈപ്പാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഓ നിങ്ങളൊക്കെ നമ്മൾ വെറുതെ ഭയങ്കര അഭിമാനിയൊക്കെയാണ്. അപ്പോൾ ഇവൻ വന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ മൂക്ക് സുഖമല്ല, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് സാധാരണ അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷേ അവൻ എന്നെ അന്വേഷിച്ച് വന്നു. പക്ഷെ അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് എൻ്റെ പൈസ ഇല്ല. ഞാൻ അസീസിനെ ചോദിച്ചു. അപ്പോൾ അസീസ് തന്നെ ഇപ്പോൾ എൻ്റെ പൈസ ശമ്പളം തീർന്നില്ലേടി. ഇനി പുതിയ ശമ്പളം വന്നല്ലേ ഉള്ളൂ. ആകെ പിന്നെ ഈ പൈസയല്ലേ നമ്മളേ ഉള്ളൂ. അല്ല പയക്ക് ജോലിയൊന്നും ഇല്ലേ. പൈസ കിട്ടും, രണ്ടു ദിവസം പൈസ കിട്ടും. പക്ഷെ ഇന്നിപ്പോ ഹോസ്പിറ്റലുകാരെ അറിയാലോ, അവർക്ക് ആ സമയത്ത് പൈസ കൊടുത്തേ അവരെ ഓപ്പറേഷൻ നടത്തൂല. അഡ്മിറ്റ് ആണ് നല്ല ഇതാണ്. അപ്പൊ അവന്റെ കണ്ണ് കറഞ്ഞപ്പോ അങ്ങ് സങ്കടമായിപ്പോ എനിക്ക്. പിന്നെ അന്നേരം പിന്നെ ഒന്നും ആലോചിച്ചില്ല. അത്യാവശ്യമില്ലല്ലോ. അവള് ചോദിച്ചല്ലോ പൈസ എന്ന് പറയാ. ചോദിച്ചൊന്നുമില്ല. എന്നാലും കൊടുക്കണ്ടേ നമ്മള്. കൊടുക്കാൻ രണ്ടു ദിവസം കിട്ടൂടി. രണ്ടു ദിവസം കിട്ടുമ്പോ കൊടുക്കാല്ലോ. നാത്തൂന്റെ ഇപ്പൊ നല്ല പൈസയാ. അതായിരിക്കും ഇത് മറന്നുപോയത്. നല്ലതല്ലേ. പൈസ എടുത്ത് മറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ വരുമ്പോ നമ്മൾ ആരും അറിയാം. പൈസ എടി അവനക്ക് അറിയാത്തണ്ട. നല്ലതാ. അങ്ങനെ ചെയ്യില്ല. കിട്ടിയാ കൊണ്ടുവരും. ഇപ്പൊ രണ്ടു ദിവസം പറഞ്ഞാൽ രണ്ടു ദിവസം പോലും കാത്തിരിക്കുമല്ലോ. പൈസ അയ്യോ നമുക്ക് ആപത്ത് വരല്ലേ എന്നല്ലേ പ്രാർത്ഥിക്കണ്ട നമ്മള്. കള്ള് കുടിച്ചോന്നറിയാൻ നാട് മുഴുവനും മെഷീനും ആളുകളും. പാവപ്പെട്ടവൻ കഞ്ഞി കുടിച്ചോന്ന് നോക്കാൻ മെഷീനും ഇല്ല, ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ശരിയാട്ടാ. പഞ്ചസാര 1/2 കിലോ, ചായപ്പൊടി 1/2, മുളക് പൊടി 2 കിലോ, വെളിച്ചെണ്ണ വേറെ എന്താ വീട്ടിലുള്ളത്? ഉള്ളി, സവാള, വെളുത്തുള്ളി. ഞാൻ ഒരു കാര്യം പറയട്ടെ തങ്കം. നീ ഈ ഇപ്പൊ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് എല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് വോയിസ് ഇടാം. നീ ഒന്ന് ഇത് റെക്കോർഡ് ചെയ്യും. അപ്പോഴത്തേക്കും ഇത് എളുപ്പമാവും. എനിക്ക് അവിടെ പോയിട്ട് ഇതും കൂടെ കേട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കൊണ്ടുപോകാൻ പാടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി നാണം കിട്ടും. എന്ത്? നീ മുളക് പൊടിക്ക് വരെ എന്താ എഴുതിയറിയാണോ? മുളക് പൊടിയെന്ന്. പിന്നെ അതുപോലെ സോഡാ പൊടി. ആ സോഡാ പൊടി 1 കിലോ. അപ്പോൾ അയാൾ ചോദിച്ചു 1 കിലോ സോഡാ പൊടി എന്തിനാണ്? പിന്നെ ഞാൻ പറഞ്ഞു സോപ്പ് പൊടിയാണ്, അത് എഴുതി തെറ്റിപ്പോയിന്ന് പറഞ്ഞു. ഇതിപ്പോ സത്യത്തിൽ സോപ്പ് പൊടിയാണോ സോഡാ പൊടിയാണോ? ഇത് സോപ്പ് പൊടി.
സോപ്പുപൊടി അതൊക്കെ ശരിയാ, എല്ലാം എഴുതിയേക്കണ ശരിയാ. പിന്നെ ഞാൻ ഇനി ഇത് മേടിക്കാൻ വേണ്ടി വെയിലും കൊണ്ട് അങ്ങോട്ട് ഒന്ന് മേടിച്ചിട്ടു വാങ്ങിട്ടോ. തങ്ക ഞാൻ പോയി ശരിയല്ല, മാത്രമല്ല എന്റെ കയ്യില് പൈസ പൈസ ഇല്ല പറയുന്നത്. ഒരു ഡൈറ്റും ഇല്ല വീട്ടിന് ഇപ്പൊ. ഓ ഇത് തന്നെയാണ് നാട്ടിലുള്ള എല്ലാവരുടെയും വിചാരം. കഷ്ടകാലത്തിൽ ലോട്ടറി അടിച്ചു പോയി കോടികൾ അടുക്കി വെച്ചൊക്കെയാണ്. പിന്നെ നിന്റെ എന്ത് പൈസ ഇല്ലേ വാങ്ങാൻ? പൈസ ഞാനിപ്പോ എന്തെങ്കിലും പോകുന്നുണ്ടോ? ഈ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് പെൻഷന്റെ പൈസ ഞാൻ തുടർന്നു പോലും ഇല്ല, അത് മുഴുവനും നിന്റെ കയ്യിലോട്ടാണ് വരണത്. എനിക്ക് കിട്ടിയില്ലത് കിട്ടിയില്ലേ? നീ നുണ പറയല്ലേ, ഞാൻ എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല, നീ കിട്ടിയില്ലെന്നും പറയല്ലേ. അയ്യോ സത്യമായിട്ടും കിട്ടിയില്ല, അവനെന്തോ ടൈറ്റാന്ന് തോന്നുന്നു തന്നില്ല. ഞാൻ പിന്നെ ചോദിച്ചില്ല പാവം. തന്നില്ലേ? ചോദിച്ചില്ലെങ്കിൽ ഈ പൈസ നമുക്ക് അവകാശപ്പെട്ട പൈസകളൊക്കെ അങ്ങ് വെള്ളത്തിൽ പോകും. അതങ്ങ് വെള്ളത്തിൽ പോകട്ടെ. അങ്ങനെ വെള്ളത്തിൽ പോകുന്ന ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നമ്മള് കടം മേടിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ അങ്ങ് തിരിച്ചു കൊടുത്താന്ന് വിചാരിച്ചു. അപ്പൊ കുഴപ്പമില്ല, അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ അവൻ അത് കണക്കിൽ വക വെക്കണുണ്ടെങ്കിൽ അവൻ എന്നോട് പറയണം, അളിയാ നീ അന്ന് തലവെള്ളിൽ ഞാൻ ഇത്ര കുറച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇത് പെൻഷൻ കാശ് ഇത് വേറെ, പള്ളി വേറെ, പള്ളിക്കുളം വേറെ, ഈ പൈസ മാറ്റേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ചോദിക്കൂല, അവൻ തരുമ്പോ തരട്ടെ. നീ ചോദിക്കൂല, നീ മറ്റേ പറയണില്ല. പിന്നെ ഇതുകൊണ്ട് എനിക്ക് ഞാൻ മേടിക്കൂല, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് നീ സാധനം മേടിക്കണം, ഞാൻ വാങ്ങിച്ചുതരാം. നാട് വിട്ടൊന്നും പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെ. നാട് വിട്ടു പോയി അവന് ഓർമ്മ ഉണ്ടോ ബോധം ഉണ്ടോ? നീ ചുമ്മാ ഞാൻ ചോദിച്ചോളാം, ഞാൻ പിന്നെ ചോദിച്ചോളാം. അല്ല അത് ചോദിച്ചു വാങ്ങിക്കണം. അങ്ങനെ ഒരു തോന്നിയാസം ഇവിടെ കാണിക്കാൻ ചുമ്മാരി കനക. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ ചോദിച്ചോളാം. എന്ത് ചോദിച്ചു നിങ്ങക്ക്? എന്ത് ചോദിക്കാനാ? പൈസ എന്റെ അമ്മയുടെ പൈസ എവിടെ? പലന് പൈസ കൊടുത്തിട്ടല്ലോ. ഈ തമാശ കളിക്കരുത്. എന്റെ അമ്മ തരാനുള്ള പെൻഷൻ കാശ് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്? പെൻഷൻ കാശാ? അത് ഞാൻ മറന്നു. എന്താ മറന്നു വേടാ? അത് മണന്ന് പോയി. ക്ലീറ്റസ് പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് ഊടായിപ്പ്. കനകം തരാനുള്ളപ്പോ അത് മറന്നുപോയി. ഇപ്പൊ ഓർമ്മിച്ചല്ലോ, പോയി പൈസ കൊടുത്തുണ്ടോ? ഞാനേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ ഒരു ചെറിയൊരു മറുപ്പ് നടത്തി. രണ്ടുസിനെ തരാൻ പൈസ മറിച്ച? നീ ആരോട് ചോദിച്ചിട്ടാ എന്റെ പൈസ എടുത്ത് മറിച്ചത്? നിനക്ക് എന്ത് അധികാരമാണ് എന്റെ പൈസ എടുത്ത് മറിക്കാൻ? പിന്നെ ഞാനിപ്പൊ ചോദിക്കണത് എന്റെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നീ എന്നോട് അനുവാദം ചോദിക്കാതെ എന്റെ പൈസ എടുത്ത് മറിച്ച എന്തിന്? പോയി പൈസ എടുത്തല്ലോ. സൗകര്യമില്ല, സൗകര്യമില്ല, കേസ് കൊടു. കളിക്കരുത് നീ മര്യാദ. നിന്റെ അടുത്ത് പറയാണ് തങ്കം, ജമം പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനി ഒരു നയാ പൈസ ഞാൻ ചെലവിന് തരും. നീ വിചാരിക്കണ്ട, നീ കേക്കാനായിട്ട് പറയണം. നീ പൈസ തന്ന് തീർക്കണത് വരെ നിനക്ക് ചെവിതല കേക്കാളും ഞാൻ അവസരം തരില്ല. നീ നോക്കിക്കൂടാ. എന്തെങ്കിലും വിറ്റിട്ട പണയം വെച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കൂ. എന്തിനെ കണ്ടവരുടെ വായിരിക്കുന്ന കേൾക്കണത്? അയ്യോ കണ്ടവര് പൈസ എടുക്കുമ്പോ അവക്ക് ഒരു കുഴപ്പമില്ല, അപ്പോഴും നീ പറയാത്തത്. എന്തോരം പൈസയുടെ കാര്യം പറയണേ, ആ പൈസക്ക് വേറെ കണക്ക്, ഈ പൈസക്ക് വേറെ കണക്ക്. ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട്. എനിക്ക് ആശ്വാസം ഉണ്ട്, ആശ്വാസം. ഇനി നോക്കാം, അവന് അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ആശ്വാസം ഒന്നും ആയില്ല. വരട്ടെ അവനെ ഞാൻ കളിക്കുന്ന അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നാണോ മോനല്ല മാർഗം. വല്ലവരെ പൈസ എടുത്ത് ചെലവാക്കാൻ നിനക്ക് നാണം ഇല്ലടാ. നാണം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് എടുത്ത് ചെലവാക്കണ. നീ എന്റെ പൈസ എടുത്തിട്ട് അവൻ കളിക്കുന്നു? പിന്നെ അവന്റെ അവന്റെ അമ്മയുടെ പൈസ ആണ്. അവന്റെ അമ്മ എനിക്ക് ആരും അല്ലല്ലോ. എടാ മാണം വേണോടാ മാണം.
കണ്ടവന്റെ കാശെടുത്ത് പുട്ട് വിഴിഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ നടക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. ആ എങ്ങനെയാ കാണ്ടാമൃഗത്തിന്റെ തൊലിയല്ലേ? ഇതിപ്പോ കാണ്ടാമൃഗവും തോറ്റു പോകും നിന്റെയൊക്കെ മുമ്പിൽ. ഒന്ന് ഈ പറഞ്ഞില്ലേ പറയണത് കേട്ട അതിന് എന്തെങ്കിലും ഒരു ഉളുപ്പ് സ്വയം തോന്നണം. അങ്ങനെ തോന്നൂല. എന്തോ എനിക്ക് അവകാശപ്പെട്ട കാശാണ് ഞാൻ ചോദിക്കുന്നത്. എടാ പറയണത് ഒന്നേ മനസ്സിലാക്കടാ. പൊട്ട പൊട്ട അതെങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? കോളായി പോയില്ലേ? അന്ന് ശീലിച്ചു വെച്ചൊക്കെയാണ്. ഹലോ, നീ എന്നിറങ്ങിയടാ. പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും കേട്ടോ എന്നെ. ഹലോ ഹലോ ഹലോ. എടാ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചെയ്തു. നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസനടാ. ഏ, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അത് നീ വീർപ്പൊഴുക്കിയ പൈസനടാ. എടാ നാണം ഉണ്ടാടാ ദാനം കിട്ടുന്ന പൈസ ഒക്കെ വേണ്ടി പുറകെ കിടക്കാനായിട്ട്. ഏ, നീ നീ ഒരു കാര്യം ആലോചിക്കണം. നീ എൻ്റെ എത്ര നാൾ എന്റെ ചെലവിലടാ നീ കഴിയണത്. എന്നിട്ട് ഇപ്പൊ നിന്റെ 2 രൂപ അല്ലെങ്കിൽ ഉച്ച കുറച്ച് പൈസ 2 പ്രാവശ്യത്തെ പൈസ തരാൻ വേണ്ടി നീ കിടന്ന് നിന്റെ പെങ്ങളെ അന്തസ്സായിട്ട് പോരണുണ്ട്. ആരും പോരണുണ്ട് അവിടെ. നീ ആ സംസാരം എനിക്ക് വല്ല പറയണ്ട. എന്റെ മുഖത്ത് നോക്കി പറ. നീ ഏത് പൈസ? ഏത് പൈസ എനിക്ക് അവകാശപ്പെട്ട അമ്മയുടെ പെൻഷൻ കാശ്. ആരമ്മ? ആരമ്മ എന്ന് പറഞ്ഞാ എന്റെ ഭാര്യയുടെ അമ്മ. നിന്റെ നിന്റെ ആരെന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാനൊരു കാര്യം പറയാം. എന്റെ അമ്മ എനിക്ക് തന്ന കാശ് കൃത്യമായിട്ട് എനിക്ക് ഇന്ന് കിട്ടണം. ചോദ്യമില്ല. ദൈവം അനുഗ്രഹിച്ച എല്ലാം നല്ലതായി നടന്നറിയാ. എവിടെ നിന്റെ ഒരുപാട് നാളെല്ലാം കണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറയണുണ്ട്. വേറെ തോന്നല്ല. ഇവനുണ്ടല്ലോ പള്ളിക്കൂടത്ത് നമ്മൾ പഠിച്ച പോലത്തെ ഒരാളൊന്നുമല്ല. ഇവൻ ലോകം ഭൂലോകം ഉണ്ടായിപ്പാണ് ഇപ്പൊ ഇപ്പൊ നിന്റെ അടുത്ത് പറയണത്. പക്ഷേ നമ്മളെ കനകനല്ലേ? അതൊക്കെ പോയി. അളിയാ ഞാൻ വേറെ ഒന്നും പറയണ്ട് തോന്നരുത്. നീ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിനക്ക് അവകാശപ്പെട്ട കാശ് നിന്നോട് ചോദിക്കാതെ എടുത്ത് ചെലവാക്കിയാൽ നിനക്ക് എന്ത് തോന്നും? ഇവ അതുപോലത്തെ ഒരു പ്രവൃത്തി. എനിക്ക് അവകാശപ്പെട്ട എന്റെ കാശ് എടുത്ത് ഏതോ ആവളത്താണ് ചെലവാക്കാൻ കൊടുത്തേക്കും. എന്നിട്ട് ഇവൻ ഒന്ന് ന്യായം പറയുന്നത് കലവലാതെ. ഇതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കുറച്ച് കാശാണല്ലേ? അളിയാ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ആ പാവളം താൻ? ആ ഞാനാണല്ലിയാ. ഒരു നിർണായക ഘട്ടത്തിൽ എൻ്റെ മോള് രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നാണ് അളിയ. ഇത് അളിയൻ്റെ പൈസയാണെന്ന കനകൻ പറഞ്ഞായിരുന്നു. ഒരു ആശുപത്രി കേസാണ്. അളിയൻ അതിലൊന്നും പറയില്ല എന്നാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കൊണ്ട് പോയത്. ഞാൻ കരുതി നീ അത് പറഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. അതായത് അവന്റെ മോക്ക് പെട്ടെന്ന് സുഖമില്ലാതായി പോയി. അപ്പൊ ആശുപത്രിയിലായിരുന്നു. അപ്പൊ അത്യാവശ്യമായിട്ട് ഇവൻ ഭയങ്കര അഭിമാനമാണല്ലോ. ഒരു ഗതിയില്ലാതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പെട്ടെന്ന് കിട്ടുന്ന പറഞ്ഞായിരുന്നു. പിന്നെ അളിയന് അത്യാവശ്യം ഇല്ലാത്ത അളിയൻ ചോദിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് ആ കാശ് കിട്ടിയത് എന്റെ മോളുടെ ജീവിതം തിരികെ കൊണ്ടുവന്നറിയാം. ഞാൻ മോളോട്ട് ഒരു ദിവസം വരാം, നിങ്ങളെ എല്ലാം വന്ന് കാണാം. അല്ലെ, വളരെ ഉപകാരമുണ്ട്. അല്ല സാബു, പിന്നെ പൈസക്ക് അയ്യോ അത്യാവശ്യമൊന്നുമില്ല. ഇത് പിന്നെ തന്നാലും ഒരു കുഴപ്പമില്ലല്ലേ. സന്തോഷം സന്തോഷം അല്ലേ. പോട്ടാ, ഞാൻ നിനക്കിന്ന് പോണ്ട് ജോലിക്ക് ഉണ്ട്. ഞാൻ ഇറങ്ങട്ടാ. ഞാൻ ഇറങ്ങണേ, ഒരു ദിവസം വരാം. ഹലോ, പൈസ കിട്ടിയാറേ? നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയാ. ഹലോ, അത് പിന്നെ ഈ പൈസ സാബുവിനാണ് കൊടുത്തതെന്ന് ഒരു വാക്ക് എന്നോട് പറയണ്ടായിരുന്നോ? അല്ലല്ലയാ, നീ അവസാനം ഇങ്ങനെ ചമ്മി നിൽക്കുന്ന മുഖം ഉണ്ടല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. അത് കാണാൻ വേണ്ടിയില്ലേ പറയായിരുന്നു?